തള്ളുന്നല്ല ഗായത്രി ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്നും എൻ്റെ ചേന ഫ്രീക്വൻസി കൂടി അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി കാരണം വളരെ എളുപ്പമാണ് അച്ഛനൊന്നും അധികം പുളി വേണ്ട അമ്മമ്മയ്ക്കൊന്നും അധികം പുളി വേണ്ട ഇവിടെ നേരെ തിരിച്ചായി പണം കേട്ട ഒരാൾ എത്തിയിട്ടുണ്ട് ലോൺ കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺ ഉള്ള ദിവസം ഒരു സൈഡായിട്ടൊക്കെ പനീർ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഹായ് വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഞാനും അമ്മയും കൂടെയാണ് ഇന്ന് അമ്മ ചെറിയൊരു തുടക്ക സഹായമാണ് ബാക്കി ചെയ്യേണ്ട ഞാനാണ് ഇന്ന് അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നില്ല അപ്പം അങ്ങനെ എല്ലാത്തിനും ഒന്നും അമ്മ അഭിപ്രായമൊന്നും പറയാറില്ല അമ്മയാണ് ഇവിടെ മാസ്റ്റർ ഷെഫ് അത്രയൊന്നും ഞാനാവില്ല പക്ഷേ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് അതാണ് ഇന്ന് ഞങ്ങൾ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കുന്നത് എന്താ അമ്മ എന്തുവാ പറയാൻ അതിൽ നോക്കി എന്താ കൈ മുറിക്കണ്ട എന്താ ഉണ്ടാക്കണേ നോക്ക അവിടെ നോക്കി പനീർ പനീർ ബട്ടർ മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് പനീർ ബട്ടർ മസാല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇതെനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ചിറ്റയുണ്ട് സീത ചിറ്റ ചിറ്റയാണ് എന്നോട് ഞാൻ വേറൊരു രീതിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കുറച്ചുകൂടെ സമയമെടുക്കും അപ്പോൾ ചിറ്റ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മൂന്ന് ഐറ്റം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അത് നമ്മൾ ധാബയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അപ്പോൾ സവോള കണ്ടിച്ച് കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ പണിക്കിലേക്ക് പോട്ടെ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ആ അപ്പോൾ അമ്മ ചപ്പാത്തി ഉണ്ടായിക്കോ കറി ഞാൻ ഉണ്ടായിക്കോളാം ഇന്ന് രാത്രി മിക്കവാറും ഇവിടെ രാത്രി ചപ്പാത്തിയും കറിയാം പിന്നത്തെ ഡിന്നറിനുള്ള പനീറും ചപ്പാത്തിയാണ് അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി ഞങ്ങളിവിടെ ഉള്ള അതായത് 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവിനുള്ള സാധനം ആണ് ഒരു 3 സവോള എടുത്തിട്ടുണ്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ കുഞ്ഞായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞാലും മതി ഞാൻ ആദ്യം സോർട്ട് ചെയ്യുന്ന ബട്ടറിലാണ് ബട്ടർ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ കരിഞ്ഞു അപ്പോൾ കുറച്ച് എണ്ണ കുറച്ച് ബട്ടർ ഇതിലേക്ക് സവോള വറ്റൽമുളക് അത് എരിവനുസരിച്ചാണ് ചിലപ്പോൾ ഭയങ്കര എരിവാണെങ്കിൽ ഇതിപ്പോൾ ഒരു പിരിയൻ മുളകാണ് അപ്പോൾ അത് വലിയ എരിവുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 8-10 എണ്ണം ഇടുകയാണ് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം ചെറിയ ചെറിയ സ്ലൈസ് ആക്കണമെന്നില്ല ഇതിലേക്ക് തന്നെ നമ്മൾ ടൊമാറ്റോ സത്യത്തിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് ഒരു 3 ഉള്ളൂ ഇത് നമ്മൾ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക പനീർ പൊതുവേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കല്ലൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു ഇവിടെ അരുണിൻ്റെ സിസ്റ്റർ ഇവർ അവർ നോർത്തിലായിരുന്നു അപ്പോൾ നോർത്തിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ സ്റ്റൈലിൽ അവളുടെ അടുത്തുനിന്ന് ഞാൻ ആദ്യം പഠിച്ചത് പക്ഷേ അതൊരു വേറൊരു വേ ആണ് വേറൊരു ജീരകമൊക്കെ ഇട്ടിട്ട് മസാലക്കൂട്ടൊക്കെ മറ്റേ ഗരം മസാലയൊക്കെ അത് ഹോൾ ഗരം മസാല ഇല്ലേ അതൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഈ റെസിപ്പി കേട്ടതിന് ശേഷം എപ്പോഴും ഫ്രീക്വൻസി കൂടി അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി കാരണം വളരെ എളുപ്പമാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കുറച്ച് കാഷ്യൂനട്ട്സും കൂടെ വേണേ കാരണം ആ ഒരു ക്രീമി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാഷ്യൂനട്ട്സും കൂടെ ആഡ് ചെയ്യട്ടെ അപ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് ഞാനിങ്ങനെ മറ്റേ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് പറയൂ സവോള 3 സവോള 3 ടൊമാറ്റോ 9 വലിയ മുളക് വറ്റൽ മുളക് എന്താണ് അതിന് പറയുക കടുവറക്കുന്ന മുളക് പിന്നെ ഒരു 10 കാഷ്യൂനട്ട്സ് ഇത്ര ആഡ് ചെയ്തു ഇതൊക്കെയാണ് എൻ്റെ ഐറ്റംസ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന അവിയൽ അതൊക്കെ സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ എനിക്കിഷ്ടം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കലാണ് ഇത് ഞാൻ പറഞ്ഞു അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും എന്നുള്ള പാകമായാൽ മതി പിന്നെ പനീർ ഞാൻ എന്താ ഇത്രയും പനീറാണ് എടുത്തിരിക്കുന്നത് പനീർ ഇത് സത്യത്തിൽ കുറവാണ് കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം ഇതിവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ പനീർ ചിലരിത് ആദ്യം നെയ്യിൽ വറുത്തെടുക്കാറുണ്ട് ഓ പനീർ എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതായിരിക്കും ചേച്ചി അതല്ലേ എന്നാൽ മണം പിടിച്ച് വന്നതോ
പനീർ ചിലര് പനീർ ഒന്ന് ബട്ടറിൽ സോൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുത്തിട്ടൊക്കെ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ മിക്കവാറും ഉണ്ടാക്കുമ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇടുക ചെയ്യാം. എനിക്കത് അങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാറ പതിവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യണ പരിപാടിയൊന്നുമില്ല, പനീർ ഡയറക്റ്റ്ലി തന്നെ ഇടും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടേ, കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ സത്യത്തിൽ. മേജർ ഞാൻ പറഞ്ഞില്ലേ, മേജർ പണി തീർന്നു. ആർക്കും ഉണ്ടാക്കാം, എളുപ്പം ഉണ്ടാക്കാം. അപ്പോൾ സവോളയും തക്കാളിയും മുളകും ഒക്കെ കൂടെ നമ്മൾ ഒന്ന് സോൾട്ട് ചെയ്തെടുത്തത് ഇനി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ. നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ആ ഉള്ളി സോർട്ട് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്താലും മതി. ഇതിനകത്ത് ഇപ്പോൾ സത്യത്തിൽ കുറച്ച് എരിവ് കുറവുണ്ട്. ഞാൻ ആ യൂസ് ചെയ്ത മുളകിന് എരിവ് കുറവാണ്, അത് ഇങ്ങനെ പിരിയൻ മുളക്, അതിന് പൊതുവെ എരിവ് കുറവാണ്. നമ്മുടെ സാധാ മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ സോർട്ട് ചെയ്തെടുക്കാം. അരുണും അമ്മയ്ക്കും ഒക്കെ നല്ല എരിവ് വേണം. ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ എരിവും പുളിയൊക്കെ കുറച്ച് കുറവാണ്. അച്ഛനൊന്നും അധികം പുളി വേണ്ട, അമ്മമ്മയ്ക്കൊന്നും അധികം പുളി വേണ്ട. ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടുത്തെ അമ്മ പെരുമ്പളെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. അപ്പോൾ അവിടെ അമ്മയുടെ അരുണിൻ്റെ അമ്മയുടെ വീട്ടിൽ പുളിയൊക്കെ നിറയെ ഇട്ടിട്ട്, അതായത് ഇവിടെ മാങ്ങയൊക്കെ ഇട്ട് മീൻകറി വെച്ചാൽ മീൻ മുങ്ങിത്തപ്പണം, ഫുൾ മാങ്ങാ കഷ്ണമായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവിടെ അമ്മ അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, അമ്മ എന്താണ് മാങ്ങ അരിഞ്ഞ് വെക്കും മീൻകറിക്ക്. അപ്പോൾ ഒരു മീനിനേക്കാളും ഉണ്ടാവും മാങ്ങ, രണ്ട് മാങ്ങയൊക്കെ ചിലപ്പോൾ അമ്മ അരിഞ്ഞു വെക്കുന്നുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, അമ്മ ഇല്ല കാണാതെ കുറച്ച് മാങ്ങാ പീസ് എടുത്ത് മാറ്റി വെക്കും, എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും, അമ്മ അറിയൂല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര പുളിയാണ്, എനിക്ക് അത്രയും പുളി വേണ്ട മീനിന്. അപ്പോൾ അതാ ഇവിടെ ഒന്ന് സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ നമ്മുടെ ആ മിക്സ്, ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു ഇത്തിരി മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല. ഇനിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കസൂരി മേത്തിയാണ്. അതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, കസൂരി മേത്തി. ഇതാണ് ഇതിനൊരു വേറൊരു ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് മല്ലിയില ഇടാം ലാസ്റ്റ്. ഇനി ഇതിന് ഫ്രഷ് ക്രീം ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്താൽ ഒരു തവണ യൂസ് ചെയ്താൽ പെട്ടെന്ന് വീണ്ടും വീണ്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ പാക്കറ്റ് ചീത്തയായി പോകും. അധികം നേരം അത് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ പശുണ്ട്. അപ്പം ഒന്നുകിൽ പശുവിൻ്റെ പാൽ ഇവിടെ തിളപ്പിച്ച് വെക്കുമ്പം അതിൻ്റെ പാടയോടുകൂടിയുള്ള ഭാഗം, ഇതിനൊരു ഡയറി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാട്ടോ. ഫ്രഷ് ക്രീമിൻ്റെ ഒരു ഫ്ലേവർ വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവുക. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതൊഴിക്കാം. ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ പനീർ ബട്ടർ മസാലയിൽ ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ ലാസ്റ്റ് ഒരു ഇത്തിരി ഷുഗർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം പാൽപ്പൊടിയാണെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യാം, ഇതിനൊരു മധുരം ഉണ്ടല്ലോ. നമ്മൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് മധുരവും കൂടെ, ഷുഗറും കൂടെ ആഡ് ചെയ്യണം. കഴിഞ്ഞ പരിപാടി, ഇനി ഇതിനകത്തേക്ക് പനീർ ഇടാന്നുള്ളതേ ഉള്ളൂ. കുറച്ച് മല്ലിയില തീർന്നു. ഇവിടെ അമ്മയുടെ ഒരു ഐഡിയ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് അമ്മ, അതായത് ഒരു എന്തെങ്കിലും ഒരു ബൗളിനകത്ത് വെള്ളം നിറച്ചിട്ട് അത് മല്ലിയില സാധാരണ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാനുള്ളൊരു ടിപ്പാണ്. നമ്മളിതുപോലൊരു പാത്രത്തിൽ വെള്ളം, കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മുക്കി വയ്ക്കും കഴുകിയിട്ട്. അപ്പം ഇതിങ്ങനെ എപ്പം എത്ര ദിവസം കഴിഞ്ഞാലും ഇങ്ങനെ ഫ്രഷ് ആയിട്ട്. ഇതിനകത്തേക്ക് നമ്മളിനി ഇതിൻ്റെ കറിയുടെ ഹീറോയായ പനീർ ആഡ് ചെയ്യാൻ പോകുന്നു. പനീർ ഞാൻ പറഞ്ഞു ഞാൻ വറുത്തിട്ടില്ല, അതങ്ങനെ തന്നെ ചേർക്കുകയാണേ. അപ്പോൾ വേണമെങ്കിൽ മാത്രം, ഞാനിവിടെ പൊതുവേ ആഡ് ചെയ്യാറില്ല, അപ്പോൾ ഇത് വ്ളോഗ് ആയതുകൊണ്ട് ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി ബട്ടർ മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്തായി അമ്മ? ഞാൻ വന്നോ?
മണം കേട്ട ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പനീർ റെഡിയായി. ഞാൻ മൊത്തത്തിൽ ഒരു 15 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ. ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര പോലും സമയം എടുക്കില്ല. ആദ്യം ആ ഉള്ളി ഒന്ന് സോട്ടാവാൻ എടുക്കുന്ന സമയമുള്ളൂ, പിന്നെ ഒന്ന് തണുക്കണം അരക്കണമെങ്കിൽ ആ സമയമുള്ളൂ. പിന്നെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരണോ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് അതേ രുചിയിൽ ഒരു വെജിറ്റേറിയൻ അല്ലെങ്കിൽ ലോൺ കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോൺ ഉള്ള ദിവസം ഒരു സൈഡായിട്ടൊക്കെ പനീർ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇപ്പം നമ്മൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ബൗളിലേക്ക്, ബട്ടർ ചിക്കനും ആ അതെ ഇതേ ഗ്രേവി തന്നെ യൂസ് ചെയ്ത് ബട്ടർ ചിക്കനും ഉണ്ടാക്കാം. ആ കൊള്ളാലോ, ഞാനത് ഓർത്തില്ല. നമുക്ക് ഇത് സെർവ് ചെയ്യാം അല്ലേ. അമ്മയ്ക്ക് ഞാൻ ഇതുണ്ടാക്കിയതിന് ശേഷം പിന്നെ തള്ളുന്നല്ല, സത്യമായിട്ടും അമ്മയ്ക്ക് പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വേറെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അമ്മ പറയാ ഗായത്രി ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്ന് എന്താ ചേന. അങ്ങനെ നമ്മുടെ ഈസി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ, കാരണം ഞാൻ വെറുതെ പറയല്ല, കമന്റ് ചെയ്യണം. കാരണം ശരിക്കും നമ്മൾ ധാബയിൽ നിന്നൊക്കെ കഴിക്കുന്ന പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിനകത്ത് വേണമെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ മുകളിലൊരു ഡ്രോപ്പ്, ഐ മീൻ ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്യാം. പിന്നെ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഫ്രഷ് ക്രീം ഇങ്ങനെ മുകളിലൊന്ന് തൂവിക്കൊടുക്കുക. അപ്പോൾ അതൊരു നല്ല ഡിസൈൻ ആയിരിക്കും, ഒരു നന്ന പ്രസൻറ്റ് ചെയ്യാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും കഴിയുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye-bye. Thank you, ma'am. A spoon edukku. Adhu butter on. Vechu choodunde. Kalava.